السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നിയമമാക്കി നൽകിയ അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ, രഹസ്യ പരസ്യ ജീവിതത്തിൽ പകർത്തിയും അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടും വിധം ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉസിയർ ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഏതാനും രണ്ട് മൂന്നാഴ്ചകളായി നാം അന്ത്യദിനത്തിൻ്റെ അവസരങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിനെക്കുറിച്ചും ദജ്ജാലിൻ്റെ വരവിനെക്കുറിച്ചും ദാബത്തുള്ള അർലിനെക്കുറിച്ചും ഈശാനബിയുടെ വരവിനെക്കുറിച്ചുമൊക്കെയായിരുന്നു നമ്മളുടെ ചർച്ച. അതൊക്കെ വരുന്നതിന് മുമ്പ് ഭൂമിയിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും വൃത്തിഹീനമായ, ഏറ്റവും ദുഷിച്ച, മോശപ്പെട്ട മനുഷ്യന്മാർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു ലോകം അവസാനിപ്പിക്കുക എന്നും അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തഖൂമു സാഅ, അന്ത്യം ദിനം അന്ത്യം സംഭവിക്കുകയില്ല, ലോകത്തിന് അന്ത്യം സംഭവിക്കുകയില്ല. ഹത്താല യബ്കാല വജ്ഹിൽ അർലി അഹദുൻ ലില്ലാഹി ഫീഹി ഹാജ, അല്ലാഹുവിന് ആവശ്യമുള്ള ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ അല്ലാഹുക്ക് വേണ്ടി പണിയെടുക്കുന്ന, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ പോലും ഭൂമിയിലുള്ള ഇല്ലാത്ത കാലമായിരിക്കും. അല്ലാഹുവിന് വേണ്ടിയായിരിക്കില്ല, നമ്മളൊക്കെ പണിയെടുക്കുന്നവരായിരിക്കും, നമസ്കരിക്കുന്നവരായിരിക്കും, പക്ഷെ അതൊക്കെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതായി മാറും. പക്ഷെ അല്ലാഹുക്ക് വേണ്ടി നമസ്കരിക്കുന്ന, അല്ലാഹുക്ക് വേണ്ടി ഹജ്ജിന് പോകുന്ന, അല്ലാഹുവിന് വേണ്ടി ഉംറ നിർവഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി സക്കാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിന് വേണ്ടി നോമ്പരട്ടിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി ഖിയാമുല്ലൈലിയും തഹജ്ജും നിർവഹിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഉണ്ടാവില്ല, ലോകം അവസാനിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇതൊന്നും അല്ലാഹുവിന് വേണ്ടിയാവില്ല. അതാണ് ഹത്താ ലാ യബ്ക്കാ അലാ വജ്ഹിൽ അർദി അഹദുൻ ലില്ലാഹി ഫീഹി ഹാജ, അല്ലാഹുക്ക് ഒരാവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് റസൂലുള്ള പറയുന്നു: വഹത്താ തൂജദുൽ മർഅത്തു നഹാറൻ ജിഹാറൻ തുൻകഹു വസ്ത തരീഖ്, റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് പോലും പച്ചാപ്പകൽ പട്ടാപ്പകൽ ആണും പെണ്ണും വ്യഭിചരിക്കുന്ന കാലമായിരിക്കും. പട്ടാപ്പകൽ, അതാണ് ലോകാവസാനിക്കുമുണ്ടാകുന്ന ദുഷിച്ച ജനങ്ങളുടെ സ്വഭാവം. അപ്പോഴോ അത്തരമൊരു സാഹചര്യത്തിൽ പോലും
ലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാളും അതിനെ വിമർശിക്കൂല. അതൊക്കെ നടക്കേണ്ടതല്ലേ? അതൊക്കെ ഭൂമിയിൽ വേണ്ടതല്ലേ? അങ്ങനത്തെ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ വേണമല്ലോ. നല്ല മാന്യന്മാരിൽ ജീവിക്കാൻ പറ്റുമെന്ന് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോ നടന്നുകൊണ്ടിട്ടല്ലേ, ബോംബെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടാപ്പകൽ അല്ലെ, കൽക്കട്ട വലിയ വലിയ സിറ്റികളിലൊക്കെ നടക്കുന്നതല്ലേ, മദ്രാസ് ബോംബെ ഒക്കെ അല്ലേ. അപ്പം ആരും വിമർശിക്കാൻ ഉണ്ടാവില്ല. ലാ യുൻകിറുഹു ദാലികാഹദും വലാ യുഗയ്യറുഹു, ആരും തിരുത്താൻ ഉണ്ടാവില്ല. ഒരു നിയമം കൊണ്ട് പോലും തിരുത്തൂല, നിയമം കൊണ്ട് സഹായിക്കും വിഭജിക്കുന്നവരെ. അത്തരമൊരു കാലമായിരിക്കും. എന്നിട്ട് റസൂലുള്ള പറയാ, ഫത്തക്കൂനു അംസലുഹും യൗമീദിൻ അല്ലദീന യഖൂലു ലൗ നഹൈതഹാനി തരീഖ്, ഈ വഴിയിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് ഇത് ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കും. ഈ ദുർവൃത്തി, ഈ വേശ്യാവൃത്തി നിങ്ങൾക്കൊന്ന് റോഡിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് അങ്ങോട്ടൊരു പുകമറയെങ്കിലും സൃഷ്ടിച്ചൂടെ എന്ന് ചോദിക്കുന്നവരായിരിക്കും ആ കാലഘട്ടത്തിൽ ഏറ്റവും മുന്തിയവർ. അതെങ്ങനെ മുന്തിയവർ? റസൂലുള്ള പറയാണ്, മിസ്ല അബൂബക്കർ വ ഉമർ, മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെ, മഹാനായ ഉമറുള്ളാഹിനെ പോലെയുള്ള ആളുകൾ അവരായിരിക്കും. എന്ത്, ഒന്നാമത്തെ മാറി നിന്നൂടെയും ചോദിക്കുന്നുണ്ട്. ആരായിരിക്കും? അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള ആൾക്കാർ. അബൂബക്കർ സിദ്ദീഖൊക്കെ ആരാന്ന് നിങ്ങൾക്കറിയാലോ. അത്രയും പ്രഗത്ഭരായ ആളുകളെപ്പോലെ ഉള്ള പ്രാധാന്യമായിരിക്കും ഒന്നാമത്തെ മാറി നിന്നൂടെയും ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, തിന്മയെ തടയാൻ ആരുണ്ടാവില്ല. തിന്മ നല്ലോണം തഴച്ചു വളരുകയും ചെയ്യും. ഒരുപാട് ദുർവൃത്തികൾ ഉണ്ടാവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ അതുപോലെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഖമറിന്റെ ആരംഭം, ഇഖ്തറബത്തി സാ, അന്ത്യദിനം അടുത്തിട്ടുണ്ട്. വൻശക്കൽ ഖമർ, ചന്ദ്രൻ പുലർന്നിട്ടുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളം എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരടയാളമാണ് ചന്ദ്രൻ പുലർന്നു. ഈ ചന്ദ്രൻ പുലരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം, സാധാരണക്കാരനെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുഖാമുഖം കണ്ടതാണ്. അതിനുശേഷം കാലങ്ങൾ എത്രയോ പിന്നിട്ടു. അമേരിക്കക്കാർ അവരുടെ റഡാറിൽ ചന്ദ്രനെ പറ്റി പഠിക്കുകയും റിസർച്ച് നടത്തുകയും ചെയ്തപ്പോൾ ചന്ദ്രൻ പിളർന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവർ ചന്ദ്രനിൽ പോയി. അതൊക്കെ നമുക്കറിയാലോ, അവരുടെ പേടം ചന്ദ്രനിലിറങ്ങിയത്. അങ്ങനെ അവിടെ പോയി അവർ അവിടെയുള്ള പാറക്കഷ്ണങ്ങളും കല്ലുകളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ. അപ്പോൾ ആ ഡിബേറ്റിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഡേവിഡ് പിറ്റ്കോക്ക്. ഡേവിഡ് പിറ്റ്കോക്ക് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് ലോകത്തിൻ്റെ അന്ത്യമുണ്ടെന്നും ആ അന്ത്യ സമയത്ത് ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായ അഭൂതപൂർവമായ ഒരു കാര്യം ചന്ദ്രൻ പിളരുക എന്താണെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡിബേറ്റിനകത്ത് വന്നത് അമേരിക്കക്കാര് പോയ ഈ പേടകത്തിൽ അവർ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കൊക്കെ പോയതിനെ പറ്റി ബ്രിട്ടീഷുകാർ വിമർശിച്ചത്, കോടിക്കണക്കിന് ബില്യൺ ഡോളറുകൾ ചെലവഴിച്ച് നിങ്ങൾ ചന്ദ്രനിൽ പോയിട്ട് എന്തിനാ ഈ കല്ലും മണ്ണും കൊണ്ടുവരാനാണോ എന്നൊരു ഡിബേറ്റിൽ ഒരു വാദമുണ്ടായിരുന്നു. അപ്പൊ അതിന് മറുപടിയായി അമേരിക്കക്കാർ പറഞ്ഞത്, ഞങ്ങൾ അവിടെയുള്ള കല്ലും മണ്ണും കൊണ്ടുവരാനല്ല പോയത്, മറിച്ച് ഞങ്ങളുടെ റഡാറിൽ ഞങ്ങൾ ചന്ദ്രനിലൊരു പിളരിൽ കണ്ടിട്ടു, അതിനെ സംബന്ധിച്ച് പഠിക്കാനാണ്. അത് പഠിച്ചപ്പോൾ ചന്ദ്രനൊരു പിളർപ്പുണ്ടായി എന്ന് കണ്ടു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഇഖ്തറബത്തി സാ, അന്ത്യസമയം ഏറെ അടുത്തിരിക്കുന്നു, വൻശക്കൽ കമർ, ചന്ദ്രൻ പുലർന്നിരിക്കുന്നു, അത് കണ്ടത് സഹാബത്താണ്. പിന്നെ അതിനുശേഷം അമേരിക്കക്കാരാണ് കാണുന്നത്, അത് മനസ്സിലാക്കുന്നത്. അങ്ങനൊരു പിളർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയ ചെറുപ്പക്കാരനായ ചിന്തകനായ ശാസ്ത്രജ്ഞനായ ഡേവിഡ് പിറ്റ്കോക്ക് ഈ സമയത്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, മൂസ ഡേവിഡ് പിറ്റ്കോക്ക്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരതാണ്. അദ്ദേഹത്തെ മുസ്ലിമാക്കാൻ പ്രേരിപ്പിച്ചത് ഇഖ്തറബത്തി സാ, അന്ത്യസമയം അടുത്തിരിക്കുന്നു,
അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളും വശങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചപ്പോൾ ഖുർആൻ പറയുന്ന മുഹമ്മദ് നബിക്ക് ഒരു ഒരു നേരം പോലും മുഹമ്മദ് നബിക്കോ സഹാബത്തിനോ ഇങ്ങനൊരു പിളറിനെ കുറിച്ച് അറിയാൻ കഴിയില്ല, യാതൊരു വഴിയുമില്ല. ആ സന്ദർഭത്തിലാണ് ഖുർആൻ ഈ കാര്യം ജനങ്ങളോട് വിളംബരം ചെയ്തത് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പരലോകമുണ്ടെന്നും അന്ത്യദിനമുണ്ടെന്നും നിങ്ങൾക്ക് വിചാരണയുണ്ടെന്നും ഒക്കെ പഠിപ്പിക്കാൻ അള്ളാഹു ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ ഖുർആനിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ബുദ്ധിപരമായി ചിന്തിക്കുന്നവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിക്കുകയാണ്. നമുക്ക് കേൾക്കാം, ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ ഇൻഫിത്താറിലെ ഒരു വാചകമാണ്, കേട്ടോളൂ. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരെ, മുസ്ലിങ്ങളെ നല്ല കേട്ടോ വിളി, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക്ക ബിറബ്ബിക കരീം, ഈ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് ഈ ബാഹ്യപ്രപഞ്ചം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുക്കി തന്ന ഈ റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞ എന്താണ് അള്ളാഹുന്റെ ചോദ്യം. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകലാൻ കാരണമെന്ത്? നിങ്ങൾ പരലോകമില്ലെന്ന് വാദിക്കാൻ കാരണമെന്ത്? നിങ്ങൾ വിചാരണയില്ലെന്ന് പറയാൻ കാരണമെന്ത്? മാ ഗറക്ക്, എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? ഈ അത്യുദാരനായ റബ്ബിന്റെ ഈ ഇത്രയും കരുണയുള്ള ഈ പ്രപഞ്ചത്തെ ഒരുക്കി തന്ന, നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച എന്താണ്? ഇത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് കണ്ടാള്, മനുഷ്യ അല്ലതി ഖലഖക, അവനാണ് ആ അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്. നമ്മൾ അറിയേണ്ടത്, നമുക്കറിയാം, ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഹലത്ത അലൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ, ഹീനും മിന ദഹർ, ഒരുപാട് കാലം, ലം യക്കും ശൈഅം മദ്കൂറ, നീ എന്ന് പറയാൻ പ്രസ്താവിക്കപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു ആകാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു ആ കാലം. ആ കാലം കേവലം നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം, അത് പിന്നീട് ഇന്ദ്രിയമായി അല്ലേ. അന്നൊന്നും നീ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇന്ദ്രിയത്തുള്ളിയെ നമ്മൾ നീ എന്ന് പറയോ? പറയില്ല. അങ്ങനത്തെ ഒരു കാലം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ. അല്ലതി ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക എന്നൊരു ശരിപ്പെടുത്തി, ആ ശരിപ്പെടുത്തലാണ്. ഫഅദലക, നിന്നെ സന്തുലിതമാക്കി. വല്ലാത്ത പ്രയോഗ. ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ ഖുർആൻ സംസാരിക്കുകയാണ്, നിന്നെ ശരിപ്പെടുത്തി. നമുക്കറിയാം അള്ളാഹു മനുഷ്യൻ നമ്മൾ കൊണ്ടുനടക്കുന്ന തലയുണ്ടല്ലോ, ഈ തലക്കകത്തൊരു തലച്ചോറുണ്ട് അല്ലേ. ഈ തലച്ചോറിനകത്ത് 100,000,000,000 കോശങ്ങളുണ്ട്. ഈ തലച്ചോറിനകത്ത് 100,000,000,000, 1,000,000 എന്നാൽ എത്രയെന്ന് കണക്കറിയില്ലേ. 100,000,000,000 കോശങ്ങളുണ്ട് തലച്ചോറിൻ്റെ അകത്ത്. അത് അത് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആളാണ് ആര്? അല്ല. എന്തിൽ നിന്ന്? കണ്ടാൽ അറപ്പും മുറുപ്പും തോന്നുന്ന കേവലം ഇന്ദ്രിയമുത്തുള്ളിയിൽ നിന്ന് മനുഷ്യന്റെ തലക്കകത്ത് അള്ളാഹു കൊടുത്തിരിക്കുന്ന, തലച്ചോറിന് കൊടുത്തിരിക്കുന്ന കോശങ്ങളുടെ എണ്ണമാണ് പറഞ്ഞത്. ആ കോശങ്ങൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ കണ്ടെത്തിയത്. ഇപ്പൊ സോഫ്റ്റ്വെയർ കണ്ടെത്തിയ IT എഞ്ചിനീയറാണോ, അതോ ഈ തലച്ചോർ റബ്ബിന്റെ തലച്ചോർ സെറ്റ് ചെയ്ത ആളാണോ? സോ ഈ തലച്ചോറിനകത്ത് 100,000,000,000 കോശങ്ങൾ കൊണ്ട് തലച്ചോറിനെ സെറ്റ് ചെയ്ത അള്ളാഹുവാണോ വലിയവൻ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് തരികയാണ്. ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ്, നമ്മൾ അതേക്കുറിച്ച് അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് വലുത്. പിന്നെ അള്ളാഹനെ തള്ളി, പിന്നെന്ത് പരലോകം? പിന്നെ അന്ത്യമൊന്നുമില്ല, അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ടാണ് അന്ത്യവർ എന്ന് മാത്രമല്ല, നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, ശരിപ്പെടുത്തി. ആ വാക്കുകൾ ശ്രദ്ധിക്കണ്ടോ? ഫഅദലക, സന്തുലിതമാക്കി. മനുഷ്യൻ ഞാൻ നിങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ മറിഞ്ഞു വീഴുന്നില്ല എന്നേ ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ മറിഞ്ഞു വീഴാത്തത്? മനുഷ്യൻ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഒരു പന്തിന്റെ പിന്നാലെ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ ഓടുന്നു അല്ലേ, എല്ലാം ചെയ്യുന്നില്ലേ, എന്തുകൊണ്ട് മറിഞ്ഞു വീഴുന്നില്ല? നേരെ മറിച്ച് ഒരു രണ്ട് ചെറിയ സൈക്കിൾ ഉണ്ടല്ലോ, അതിന് രണ്ട് ചെറിയ പ്രതലാണല്ലോ, രണ്ട് ടയറാണല്ലോ ഇവിടെ തട്ടുക അല്ലേ. എന്താ കുട്ടികൾ അതുമായിട്ട് കളിച്ച് കണക്കിനെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതിനേക്കാൾ സങ്കീർണമായൊരു ജീവിയാണ് മനുഷ്യൻ. ഭൂമുഖത്ത് അന്ന് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതകരവും ഏറ്റവും സങ്കീർണവുമായ ജീവിയാണ് മനുഷ്യൻ. എന്തുകൊണ്ടെന്നാൽ അത്ഭുതമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഓരോ അവയവങ്ങളെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. അപ്പോൾ തലച്ചോറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, 100,000,000,000. എന്നിട്ട് പറഞ്ഞെന്താ? സന്തുലിതമാക്കി, അതാണ് വലിയ അത്ഭുതം.
എന്റെയും നിങ്ങളുടെയും ചെവിക്കകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ആണ് നമ്മളെ നടക്കാൻ വിടുന്നത്. ഈ ചെറിയൊരു മാംസകഷ്ണത്തിന്റെ അകത്തുള്ള ഫ്ലൂയിഡ്, മനുഷ്യൻ ഓടുന്നതും ചാടുന്നതും ഈ ഫ്ലൂയിഡ് ഉണ്ടാകണടാ. ആ ഫ്ലൂയിഡിലെ മറിഞ്ഞിട്ട് വീഴും അല്ലേ. നമ്മളെന്ത് പറയും മറ്റു? നമ്മൾ ENT ഡോക്ടറെ കാണിക്കണം, ഡയഫ്രം ചെക്ക് ചെയ്യണല്ലേ, പറയല്ലേ. കാരണം നിൽക്കാൻ കഴിയില്ല, അവന്റെ ബാലൻസ് പോവും. സന്തുലിതമാക്കി അല്ലതീ ഹലക്കക്ക, മനുഷ്യ അല്ല നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക്ക നിന്നെ ശരിപ്പെടുത്തി, ഞാൻ പറയാം, ഫഅദലക്ക നിന്നെ സന്തുലിതമാക്കി. ഒരൊറ്റ ആയത്ത് പോലും മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല ഖുർആന്റെ. അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് പടച്ചോനെ സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടവനാണ്, മറുപടി പറയേണ്ടവനാണ്, ഈ ലോകം ഒരു ദിവസം കുല്ലുമൻ അലൈഹ ഫാൻ എല്ലാം നശിക്കും, വജ്ഹു റബ്ബിക ദുൽജലാലി വൽ ഇക്രാം, അള്ളാഹുവിന്റെ മുഖം മാത്രം ബാക്കിയാവും, ബാക്കിയെല്ലാം നശിക്കും എന്ന ബോധമുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി ഒന്ന് പഠിക്കണം കേട്ടോ. നിങ്ങളറിയോ, ഞാനും നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അള്ളാഹു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, സന്തുലിതമാക്കി ശരിപ്പെടുത്തി. ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഹാർട്ട് ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും സുപ്രധാനമായ അവയവമാണ് ഹാർട്ട്, അറിയാലോ അല്ലേ. ഹാർട്ടിനെ ഇപ്പൊ നമ്മൾ നമ്മളുടെ തലച്ചോറ് സ്റ്റോപ്പ് ചെയ്താൽ പോലും ആര് വർക്ക് ചെയ്യും? ഹാർട്ട് വർക്ക് ചെയ്യും, പമ്പ് ചെയ്യും അല്ലേ. അപ്പൊ ആള് മരിക്കൂല. ഒരു ദിവസം, ഒരൊറ്റ ദിവസം എന്റെയും നിങ്ങളുടെയും ശരീരത്തിലൂടെ 8000 ലിറ്റർ ബ്ലഡ് സ്വീകരിക്കും. 8000 ലിറ്റർ ബ്ലഡ് ശുദ്ധീകരിച്ച് ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും നൽകും ആര്? ഹൃദയം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം ഉറങ്ങുന്നില്ല, 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ഉണ്ടായിങ്ങള് പ്രസ്താവിക്കപ്പെടാൻ പറ്റാവുന്ന ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്തൊരു സാധനത്തിന് അതൊക്കെ ഉണ്ടാക്കി. അതെങ്ങനെ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് മനുഷ്യ നാം നിന്ന് സൃഷ്ടിച്ചത്. ഇത്ര അത്ഭുതകരമല്ലേ? എങ്ങനത്തെ ഇന്ദ്രിയം? അംസാജിന്നെടുത്തലി, അംസാജായ, അംസാജ് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ രണ്ടുപേരുടെയും നേർത്തതും കട്ടിയുള്ളതുമായ ഇന്ദ്രിയ തുള്ളിയിൽ, അതാണ് അംസാജ് പറഞ്ഞാൽ. ഇതൊക്കെ ഇപ്പൊ ശാസ്ത്രത്തിന് കൃത്യമായി അറിയാം. ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് അംസാജ് ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. ആ അംസാജിന്റെ അർത്ഥം അറിയുന്നവരാണ്. അത്ഭുതം. നമ്മൾ ഈ ഖുർആൻ എന്താണെന്ന് പോലും അറിഞ്ഞില്ല. അംസാജ് സമ്മിശ്രമായ നുത്ഫത്തിൽ നിന്ന്, നുത്ഫത്തിൻ അംസാജ്. എന്നിട്ട് ഈ 8000 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട്, അത്ഭുതല്ലേ? ആലോചിച്ച് നോക്കുന്നത്, നമ്മളെ വീട്ടിൽ ഒരു ചെറിയ മോട്ടർ വെച്ചാൽ ശബ്ദം ഉണ്ടാവില്ലേ? വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ 8000 ലിറ്റർ ബ്ലഡ് സ്വീകരിക്കുകയും അത് ആവശ്യമായ കോശങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മള്. എന്താണ് ഈ മനുഷ്യൻ ചോദിച്ചപ്പോ നമുക്കതുകൂടി കേൾക്കാം. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഖറക ബിറബ്ബിക കരീം, നിന്നെ സൃഷ്ടിച്ച് നിനക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബ്ബിന് നീ എങ്ങനെ വഞ്ചനായി? അല്ലാന്റെ വിഷയത്തിൽ നീ എങ്ങനെ എത്രമാത്രം നന്ദി കിട്ടാനായി? അല്ലാന്റെ ചോദ്യമാണ്. അല്ലത് ഈ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഫസവ്വാക, അവനാണ് നിന്നെ ശരിപ്പെടുത്തിയത്. ശരിപ്പെടുത്തിയ രൂപപ്പ പറഞ്ഞു. ഫഅദലക, അവനാണ് നിന്നെ സന്തുലിതമാക്കിയത്. നടക്കാനും കേൾക്കാനും ചാടാനും പാടാനും എല്ലാ കഴിവുകളും തന്ന ആളേ. എത്ര ആളുകളാണ് വലിയ വലിയ ആദരവ് അല്ലെ, സെലിബ്രിറ്റിയാണ് അറിയണേ. എന്റെ സെലിബ്രിറ്റിയൊക്കെ നിൽക്കാൻ ഒരു സെക്കൻഡ് മതി, അത് വേറെ വിഷയമാണ്. ഏതായിരുന്നാലും അള്ള പറഞ്ഞ വേറെ വാക്ക് എന്താ പറയുക, ഫീ നന്നെ അള്ളാഹു സൃഷ്ടിച്ചത് ഫീ ഐ സൂറത്തിൻ മാസാർ റക്കബക്ക്, അത് മറ്റൊരു അത്ഭുതമാണ്. ഏതൊരു രൂപത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചുവോ ആ രൂപത്തിൽ നിന്നെ ഘടിപ്പിച്ചു. അള്ളാഹു ഏത് രൂപത്തിലാണോ ഉദ്ദേശിച്ചത് അതുപോലെ. എന്താ ആശയപ്പെട്ടത്? അത്ഭുതമാണ്. രണ്ട് വെളുത്ത മാതാപിതാക്കൾക്ക് മക്കൾ ജനിക്കുന്നു, കറുത്തവർ. അവനെ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ. മാതാപിതാക്കൾ വിചാരിക്കുക നമ്മളൊക്കെ വെളുത്ത മാതാപിതാക്കൾ ആവേണ്ടത് നമുക്ക് കിട്ടും അല്ലേ. എങ്ങനെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതുപോലെ ഘടിപ്പിക്കുക.
അല്ലേ? അതുപോലെ ഐക്യു അല്ലേ, ഒരു ബുദ്ധിയില്ലാത്ത ഒരു കഴിവും മികവും ഇല്ലാത്ത എത്രയോ മാതാപിതാക്കൾക്ക് ഹൈ ഐക്യു ഉള്ള കുട്ടികൾ ഇല്ലേ, ഒരുപാട് ഐ ഉയരങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ള മാതാപിതാക്കൾക്ക് ഒരു പിണ്ണാക്കും അറിയാത്ത മക്കൾ, ഫി ഐ സൂറത്തി മാസാറക്കബക്ക്, അതല്ലേ ഇന്ന സായിക്കും ലസത്ത, നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വൈവിധ്യമാണ്, ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്, നമുക്കിതിൽ പങ്കില്ല. ആ അള്ളാഹുവാണ് പരലോകമെന്ന് പറയുന്ന അന്ത്യദിനം ഉണ്ടാക്കിയത്. അതെ, ആ അന്ത്യദിനം ചിന്തിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നില്ല. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അള്ളാഹു പറയാം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ല, ഈ ഭൂമി എല്ലാം ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാം ഇണകളായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സുബ്ഹാന, പരിശുദ്ധനായ അല്ലാ, അല്ലദീ ഖലഖൽ അസ്വാജ കുല്ല, എല്ലാറ്റിനെയും ഇണകളായിട്ട്, അങ്ങനെ എല്ലാം എന്നിട്ട് പറയാനും, മിമ്മാ തുണ്ടിത്തുള്ള അറിഞ്ഞു, ഭൂമി മുളപ്പിക്കുന്ന സസ്യം പോലും ആണും പെണ്ണാണ് കേട്ടോ. ആണും പെണ്ണുണ്ടാകട്ടല്ലേ, നമുക്കിവിടെ കായ്കനികൾ ഉണ്ടാവുന്നത്, ഫലവൃക്ഷങ്ങൾ ഉണ്ടാവുന്നത്, സൗകര്യങ്ങൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ തിന്നു എന്തുകൊണ്ടാ? അത് ആണും പെണ്ണാനുണ്ടാ, അത് ഉണ്ടാക്കിയോ പറയുന്നു. സസ്യങ്ങളെപ്പോലും ഞാൻ അങ്ങനെയാണ്, 14 നൂറ്റാണ്ട് മുമ്പേ സസ്യങ്ങളൊക്കെ ആണും പെണ്ണുമാണ്, മെയിലും ഫീമെയിലും ആണെന്ന് കണ്ടുപിടിച്ചിട്ട് കാലത്തായി. ഞാനൊക്കെ വലുതായ ശേഷം കണ്ടതാ, അതിന്റെ മുമ്പത്തെ ആണും പെണ്ണും ആർക്കും അറിയില്ല. 14 നൂറ്റാണ്ട് മുമ്പാ പറയുന്നത്, തീർന്നില്ല. ഒമിൻ അംഫുസിയും, മനുഷ്യരെ നിങ്ങളെയും ഒരാണും പെണ്ണുമായിട്ടാണ്, എന്താ നിങ്ങൾക്ക് ഇണചേരാനുള്ള മോഹം അള്ളാഹു ഇട്ടുന്നു. അതില്ലെങ്കിലോ, നിങ്ങൾക്ക് ആണിനും പെണ്ണിനും ഇണചേരാനുള്ള മോഹം ഇല്ലെങ്കിലോ, അങ്ങനെ ചിന്തിച്ചെങ്കിലോ ആലോചിച്ചു നോക്കുക. ഇപ്പൊ തന്നെ കുട്ടികള് സ്വന്തം സ്വവർഗരതിയ ആണും പെണ്ണും, പിന്നെന്താ കല്യാണം കഴിക്കുന്നു, അതിനുള്ള മോഹം അല്ലാഹു ഇട്ട്, എന്താ അത് ഇട്ടുന്നില്ല, എന്തുണ്ടാവും, മനുഷ്യകുലം അതോടുകൂടി അവസാനിച്ചു അല്ലേ. ഇപ്പൊ നമ്മൾ ഓരോരോ മൃഗങ്ങളെയും പക്ഷികളുടെയും ഒക്കെ ജീവിതം, അവരുടെയൊക്കെ ജീൻ നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതിന് നശിപ്പിക്കരുത് അല്ലേ, അതിന്റെ തലമുറ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. ഡിനോസർ അല്ലാത്തൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുന്നുണ്ട്, ഡിനോസർ പോയിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ അകത്ത് അള്ളാഹു ഇണചേരാനും ഭാര്യയും ഭർത്താവും ജീവിക്കാനുള്ള മോഹം ഇട്ട് കൊടുത്തു അള്ളാഹു. അത് അള്ളാഹു കൽബിൻ്റെ അകത്ത് അതാണ് ശരിപ്പെടുത്തി, അതൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകും, നമ്മൾ വിട്ടത് തീർന്നില്ല. എന്താ പറയാം, നിങ്ങളെയും സസ്യങ്ങളെയും, അത് പറഞ്ഞിട്ടുള്ള പറഞ്ഞ വേറെ വാക്കുകളാണ്, ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറയാ, മനുഷ്യ നിന്റെ നഗ്നമായ നേത്രം കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളും ഇണകളാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയ, ഇപ്പൊ ഈ മൈക്ക് ചാണും പെണ്ണാണ് അറിയോ, ഇത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അതിനകത്ത് അതിന്റെ കോശങ്ങൾ ഉണ്ടായതാണെങ്കിൽ നിന്റെ ശബ്ദം വലുതാക്കുന്നത്. ഈ ലോകത്ത് കാണുന്ന എല്ലാം ആണും പെണ്ണാണ്, ഇത് കണ്ടുപിടിച്ചാല് ശാസ്ത്രം 14 നൂറ്റാണ്ട് മുമ്പ് അല്ല പറഞ്ഞുണ്ട്, എല്ലാം ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖ, എല്ലാറ്റിന്റെയും സൃഷ്ടിപ്പ് അല്ലാഹു നന്നാക്കി. ഓരോ വസ്തുക്കൾക്കും ഏത് രീതി വേണം, ഇപ്പൊ ഒരു കോഴിക്ക് ഏത് രീതി, പൂച്ചക്ക് ഏത് രീതി, ഏത് മുഖം വേണം, ടൈഗറിന് ഏത് വേണം, നായക്ക് ഏത് വേണം, കുരങ്ങിന് എന്ത് വേണം, കാക്കക്ക് എന്ത് വേണം, മറ്റ് കിളികൾക്കും പക്ഷികൾക്കൊക്കെ അതിന്റെ തൂവലുകളൊക്കെ ഏത് നിറം വേണം, ഇതൊക്കെ തീരുമാനിച്ചാരാ, ഒക്കെ അല്ലാഹുവാണ്. നമുക്ക് ഇതിനൊന്നും പങ്കില്ല. നമ്മളൊരു അപ്പൊ ഈ ബിൽഡിംഗ്, ഈ കെട്ടിടം, കുറച്ച് കല്ല് അള്ളാഹുവിന്റെ ഭൂമിയിലെ കുറച്ച് കല്ലും മണ്ണും സിമെന്റും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി പെയിന്റ് അടിച്ചപ്പോ തന്നെ നിങ്ങൾ ആവിന്റെ പൊര ഭയങ്കര പൊരയാണ്. നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ അള്ളാഹു നിനക്കൊരു പങ്കുമില്ലാത്ത, അവസാന ഒരു വീടുണ്ട് നമുക്ക് അല്ലേ, നമുക്ക് പങ്കില്ലാത്ത, നമുക്ക് പങ്കില്ലാത്തൊരു വീടും കൂടില്ലേ, അതാണല്ലോ കബറ്, അതിൽ നമുക്ക് പങ്കില്ല, അവിടെ നമുക്ക് പോയി കിടക്കണ്ട. അതിന്റെ മുമ്പ് അല്ല പറഞ്ഞ പരലോകത്തേക്ക് എത്തണം ചിന്ത, അതിനു വേണ്ടിയുള്ള ഒരു ചിന്തക്ക് വേണ്ടിയാണ് ബുദ്ധിയോട് അല്ല സംസാരിച്ച ഖുർആന്റെ ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, മനുഷ്യനെ സൃഷ്ടിച്ചു, ബദാ ഖൽഖൽ ഇൻസാൻ മിൻ തീൻ, അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് കളിമണ്ണിൽ നിന്നാണ്. അതായത് ആദം നബിയുടെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന്. എന്ത് ഖുർആൻ പറയാ പിന്നീട്, മറ്റേ അരങ്ങാനും പറഞ്ഞു നിർത്തിയത് എന്ന് പറയും, ഖുർആൻ തെറ്റിന്റെ അറിഞ്ഞു ഖുർആൻ പറഞ്ഞ വാക്ക് കേട്ടു, സുമ്മ ജാലഹു മിൻ സുലാലത്തി മിമ്മാ, പിന്നെ അള്ളാഹു
സത്തയിൽ നിന്നതിന്റെ മഹി നിസ്സാരമായ ബീജത്തിന്റെ സത്തയിൽ നിന്നാണ് പിന്നീടുള്ള സന്താനങ്ങളെ. സുമ്മ ജാല നെസ്ലഹു, പിന്നെ ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചത് മിൻ സുലാലത്തിൻ, സുലാലത്തിൽ നിന്നാണ് അല്ലേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ദ അല്ലേ, സൂറത്ത് സജ്ദയിലാണ് അല്ലാഹു ഇത് പറയുന്നത്. ഈ സൂറകളൊക്കെ പഠിച്ച നമ്മുടെ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, കാരണം അവരൊക്കെ എസ് എൽ ആർ സി ക്ലാസ്സിൽ പങ്കെടുത്തവരാണ് തോന്നുന്നു. അപ്പം എന്നിട്ട് അല്ല പറഞ്ഞ വാക്കിട്ടുള്ളത്, ഈ അവസാനം ഈ ആയത്തെ അവസാനിപ്പിക്കൂടെ, അല്ലാഹു പറയാം വനഫഖ ഫീഹി മിൻ റൂഹിഹി, അവൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നാലാമത്തെ മാസം ഇന്ദ്രിയത്തിലേക്ക് അല്ലാഹു ഊതി. അങ്ങനെ അത് കുട്ടിയാവുന്നുണ്ട്, അങ്ങോട്ട് കയറിയ ഇന്ദ്രിയം എങ്ങനത്തെ ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്മിശ്രമായ ഇന്ദ്രിയം, നാലാമത്തെ മാസം ആകുമ്പോഴേക്ക് എന്ത് വന്നു, ഒരു കുട്ടിയുടെ രൂപം വന്നു അല്ലേ. അതിലാദ്യം വരുന്ന എന്താ അറിയോ, മനുഷ്യ ശരീരത്തിൽ ചെവിയാണ്, കാതാണ്. നമ്മളെ ഗർഭപാത്രത്തിലിരിക്കുന്ന നമ്മളെ ഭ്രൂണമുണ്ടല്ലോ, ആദ്യമായി അള്ളാഹു സംവിധാനിക്കുന്ന ചെവിയാണ്. അതുകൊണ്ടാണ് ഗർഭിണികളായ മാതാക്കൾ എപ്പോഴും വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നല്ല നല്ല കാര്യങ്ങളും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഈ കുട്ടി മാതാപിതാക്കൾ പിതാവ് മാതാവിനെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ കേട്ടാണ്ടല്ലോ, അങ്ങനെ വളരരുത്. അവൻ ദിക്റും ഖുർആനും ഒക്കെ കേട്ട് വളരണം ഗർഭപാത്രത്തിൽ, എന്നാലേ ആ കുട്ടി സാലിയായ കുട്ടിയാവുള്ളൂ. ചവിട്ടും തൊടിയും ഒക്കെ കേട്ടിട്ട് വളരുന്ന കുട്ടികളുണ്ടല്ലോ, ഇത് ഗർഭപാത്രം കേൾക്കുന്നുണ്ട്. അതാ അല്ല പറഞ്ഞത്, ദഗണകൾ പറയുന്നത് وَنَفَخَ فِيهِ مِنْ رُوحِهِ وَجَعَلَ لَكُمُ السَّمْعَ, ആദ്യം പറഞ്ഞത് അസ്മ കേൾവി, കേൾവി ഉണ്ടാക്കി. ആ ഇന്ദ്രിയ ബിന്ദുവായിട്ട് ഗർഭത്തിൽ കയറിയ ഭ്രൂണത്തിന് അല്ലാഹു ആദ്യം പറഞ്ഞത് സമ് ഉണ്ടോ. ഈ സമ്മിന്റെ അനുഭവം കേട്ടിട്ടുണ്ട്, സമ്മിന്റെ 30,000 കോശങ്ങളുടെ ഇതിനകത്ത്, ഈ ചെവിൻ്റെ അകത്ത്. ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഒരു ചെവി ഉണ്ട്, ഒരു മൂക്കുണ്ട്, അതിന്റെ ഭംഗി നോക്കി നടക്കുക കണ്ണാടി നോക്കിയിട്ട്. കണ്ണാടിയിൽ നോക്കുക, മൂക്ക് കുറച്ചുകൂടി ചെറുതാക്കണോ വലുതാക്കണോ, എന്നാ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് സർജറി എറണാകുളത്ത്. അങ്ങനത്തെ മൊയന്ത് കുണ്ടന്മാർ, അതിന് പറ്റിയ പെൺകുട്ടികളും അതിന് പറ്റിയ മാതാപിതാക്കളും എത്ര ഉണ്ടാവും, ചിലപ്പോൾ പള്ളിയിൽ തന്നെ ഉണ്ടാവും മൂക്കൊക്കെ ചെറുതാക്കിയാലും നീട്ടം പറ്റിയാലും ഉരുട്ടിയതൊക്കെ. ഒരു ചെവിക്കകത്തെ ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങൾ വളർന്നു വന്ന് ഗർഭപാത്രത്തിൽ വെച്ച് വികസിച്ചപ്പോൾ നിങ്ങൾക്ക് വന്ന ആ മാംസകഷ്ണമുണ്ടോ, ഈ ചെവി 30,000 കോശങ്ങളാണ് ഇതിനകത്ത് മാത്രം. അതിനൊക്കെ വരുന്ന ആപത്തുകളും അപകടങ്ങളും നമ്മളുടെ ഫ്ലൂയിഡിനൊക്കെ വരുന്ന പ്രയാസങ്ങളൊക്കെ അതിനെപ്പറ്റി പഠിക്കുന്നവരാണ് ഇവിടുത്തെ വിശുദ്ധരന്മാർ. ഞാനതിൻ്റെ ഖുർആനിലും ഹദീസിലും വന്ന വശങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിക്കാനുള്ള സൗകര്യം കിട്ടാത്തതുകൊണ്ട് അതും കൂടി കിട്ടിയത് നിങ്ങൾ വിചാരിക്കുന്നത് നന്നായി പറയുന്നില്ലേ. ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ MBBS പോയി ചേരാൻ കഴിയില്ല, അനാട്ടമിയൊക്കെ പഠിക്കാനേ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ല, ഖുർആനും ഹദീസും മുന്നോട്ട് വെച്ച വശങ്ങൾ മാത്രം തന്നെ പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും അല്ല പറയുക, വജാലക്കും സമ് വല്ലബ്സാർ, കണ്ണുകൾ അല്ലേ, കണ്ണുകൾ അതിനും വലിയ അത്ഭുതം കേട്ടോ. കണ്ണുകളെ 200,000,000 കോശങ്ങളാണ് ഒരു ഒരു കണ്ണിനകത്ത്. അത്ഭുതല്ലേ, ചിന്തിച്ചാൽ തരുത്തു പോവും. അപ്പോൾ അത്രയും പിന്നെ പ്രകാശം സ്വീകരിക്കാൻ കണ്ണിലേക്ക് രണ്ട് കണ്ണിലും കൂടി 200,000,000 പ്രകാശം സ്വീകരിക്കാനുള്ള കഴിവ് കണ്ണിന് കൊടുത്തുന്നു. അതാണ് അല്ല ചോദിച്ചത്, അലൻ നജഅല്ലഹു ഐനൈൻ, രണ്ട് കണ്ണ് തന്നില്ലേ ഏയ് ഈ ഇന്ദ്രിയത്തിൽ നിന്ന്, അലൻ നജഅല്ലഹു ഐനൈൻ ഓ ലിസാനും, ഒരു നാവ് തന്നില്ലേ. അത്ഭുതല്ലേ, നാവ് ആണോ, നാവ് അത്ഭുതല്ലേ. ഞാനിപ്പൊ സംസാരിക്കുന്നത് നാവിട്ടിളക്കിയിട്ട് മലയാള, ബ്രിട്ടീഷുകാർ സംസാരിച്ചാൽ ഓ നാവിട്ടിളക്കിയാൽ ഏതാ ലാംഗ്വേജ് പറയാ, ഇംഗ്ലീഷ് അല്ലേ. തമിഴ്നാട്ടുകാർ നാവിട്ടിളക്കിയാൽ തമിഴ്, ബോംബെക്കാരൻ വന്നാൽ ഹിന്ദി, ഏത് ലാംഗ്വേജിലേക്കാണോ ഓൻ്റെ നാവ് ഇട്ടിളക്കുന്നത്. ഭയങ്കരല്ലേ, അതല്ലേ അല്ല പറഞ്ഞത്, ഖലഖൽ ഇൻസാൻ അർറഹ്മാൻ കാരുണികൻ, ഖലഖൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലമഹുൽ ബയാൻ ആശയ ആവിഷ്കരണങ്ങൾ നടത്താൻ അവൻ്റെ നാവിന് കഴിവ് നൽകി. എന്താ അള്ളാഹിന്റെ പ്രയോഗം, നമ്മളിങ്ങനെ അയിലിങ്ങനെ ഫബിയ്യാലായി റബ്ബിക്കുമാ തുക്കത്തിബാൻ കേൾക്കുമ്പോഴേ ആഹാ നല്ല കിറാത്തുള്ളൂ
പബിയാലായി റബ്ബിക്ക് മറ്റൊന്നും ശ്രദ്ധിക്കൂല. എന്തായി പറഞ്ഞത്? കാരുണ്യകനായ റബ്ബിന്റെ കാരുണ്യമാണ് നമ്മളുടെ സംസാരം. ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കണം. എന്തു വേണം? ലാംഗ്വേജ് വേണ്ടേ? നിങ്ങൾ നിങ്ങളെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുമ്പം ഒരു ലാംഗ്വേജ് അല്ലേ വന്ന്, അല്ലേ? ഉമ്മ അല്ലേ, അല്ലെ അമ്മ അല്ലേ ആദ്യത്തെ ശബ്ദം. അപ്പൊ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ പ്രകാശം സ്വീകരിച്ചിട്ടാണ് നമ്മൾ വസ്തുക്കളെ തിരിച്ചറിയുന്നത്. അറിയോ, അതിന് 200 മില്യൺ കോശങ്ങളാണ് ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ. നിങ്ങൾ പെണ്ണിട്ട് മറ്റൊന്നും ആലോചിക്കില്ല, ഈ ഇന്ദ്രിയത്തുള്ളിയിൽ ഇത്ര വലിയ 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 കോശങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന്. അങ്ങനെ അതിന് വരുമല്ല വിയ്യാപ്പള, വിയ്യാപ്പള കൂട്ടൊക്കെ ഇട്ട് വരിക. ഓൻ്റെ തലയിൽ എന്തുണ്ടെന്നോ, ഓൻ്റെ ഹാർട്ടിൽ എന്തുണ്ടെന്നോ, ഇത്ര പമ്പ് ചെയ്യുന്നുണ്ടോ, ഓനൊന്നും അറിയില്ല. ഓനങ്ങനെ വരികയാണ്. എന്നിട്ട് ഓൻ വരുന്നതോ ജെ സി ബിയിൽ, വേറൊരുത്തം വരുന്നത് മയ്യത്തെട്ടില് അല്ലേ, ഓളെ കൊണ്ടുവന്ന് ക്ലോസറ്റിൽ. എന്ത് കൗമാത്! അല്ലാണ്ട് റസൂലെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ നമ്മളെ കണ്ടുടനെ മരിച്ചു. ഈ മുസ്ലിം ഉമ്മത്തിനെ കണ്ടേ, റസൂലിന്റെ ഹാർട്ട് അറ്റാക്ക് വന്നു. ഒരു ഡ്രസ്സ് പോലും ഔറത്ത്, അതായത് വയറിന്റെ ഭാഗം പുറത്തേക്ക് കണ്ട ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പോലും റസൂലുള്ളാഹ് ബോധപക്ഷയനായിട്ടുണ്ട്. ഇന്നാണെങ്കിലോ സങ്കടം ഉണ്ട് കേട്ടോ പറയുമ്പം. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് 200 മില്യൺ പ്രകാശം സ്വീകരിക്കാൻ ഓരോ കണ്ണിന്, രണ്ടാമത്തെ കണ്ണും കൂടി ആകുമ്പോൾ 100, 100, 200 ആയി ഉണ്ടോ. അപ്പോൾ അത്രയും പ്രകാശരശ്മി സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പം നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത്, അല്ലെ കാണൂല കേട്ടോ. അതൊക്കെ സ്വീകരിക്കാനുള്ള കഴിവോടുകൂടിയാണ് ഈ കണ്ണിന് അല്ലാഹു വിട്ടത്. എന്നിട്ട് അല്ല പറഞ്ഞിട്ടുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആ, കാതും കണ്ണും ഹൃദയവും, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ഇതിനൊക്കെ കഴിവുകൾ, ഇതെല്ലാം കുല്ലൂരായിട്ട് കാണാൻ ഹൂ മസ്ഊല. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് ഇതിനൊക്കെ. ഇതൊക്കെ അള്ളാഹ് അമാനത്തായി തന്നാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു കേട്ടോ. കണ്ണുകൊണ്ട് എന്ത് കണ്ടു, ചെവി കൊണ്ട് എന്ത് കേട്ടു, ഹൃദയം കൊണ്ട് എന്തെല്ലാം മെസ്സേജുകൾ നീ ഹൃദയത്തിൽ സൂക്ഷിച്ചു, എന്തെല്ലാം തോന്നിവാസങ്ങൾ, എന്തെല്ലാം അശ്ലീലങ്ങൾ, എന്തെല്ലാം തമ്മാടുത്തങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. അല്ലാണ്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ കരിവാരി തേച്ച് അതൊന്ന് പ്ലക്ക് ചെയ്ത് അതിൻ്റെ പിരികൾ നീട്ടി അല്ലേ, അതിനൊക്കെ കല്യാണ പൊരലേക്ക് ആര് വരും, ബ്യൂട്ടീഷ്യൻ അല്ലേ, അയാൾക്കത്ര ഒരു ദിവസം പിയാപ്പിൾക്ക് ഇവളൊന്ന് കാണാനേ 1 ലക്ഷം 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ആരെ കൊണ്ടുവരുന്നത് അല്ലേ. ഒരു ഉളുപ്പും മാനൂല്ലാത്ത മാപ്പിള, ലാ തുബദിർ തബദീറ, വിശ്വാസികളെ നിങ്ങൾ ദുർവ്യം ചെയ്യരുത്. ഇന്നൽ മുബദിരീൻ, ദുർവ്യം ചെയ്യുന്നവരെ നിങ്ങൾ കാനു ഇഖ്വാന ശയാത്തീൻ, നിങ്ങൾ പിശാചിന്റെ ജേഷ്ഠാനുജന്മാരാണ്. അത്ഭുതം തോന്നില്ലേ? ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു, പരലോകമുണ്ട്, നീ ഉത്തരം പറഞ്ഞു തരും. അതൊക്കെ വിശ്വസിക്കാൻ എന്ത് വേണം? അതൊക്കെ കൽബിന്റെ അകത്ത് സ്ഥാനം കിട്ടാൻ എന്ത് വേണം? അള്ളാഹുവിന്റെ കലാം എന്താണെന്ന് അറിയണം. നമുക്ക് നോക്കാം, ഇതൊക്കെ ചെയ്തതിന് ശേഷം അല്ല പറഞ്ഞൊരു വാക്ക് കിട്ടുന്നത്. അല്ല ചോദിക്ക, സൂറത്തുൽ മുഅ്മിനൂനില് അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, അന്നമാ ഖലഖ്നാകും, നാം നിങ്ങളെ ഈ രൂപത്തിലൊക്കെ സൃഷ്ടിച്ചത് അബസൻ, ഒരു തമാശക്ക് വേണ്ടിയാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളുടെ മയ്യത്തെന്തിലേക്ക്, നിങ്ങളുടെ റൂഹിലേക്ക് മടങ്ങി വരാന്ന് വിചാരിച്ചോ? മടങ്ങി വരും. നമ്മളിവിടുന്ന് കഫൻ ചെയ്ത് പുറത്തയക്കുന്നത് വെറും ജസദാണ്. റൂഹ് എപ്പോഴോ അള്ളാന്റെ അടുത്ത് പോയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാര്യങ്ങൾ, ഇനി മനുഷ്യ ശരീരം വിട്ട് നമ്മളിവിടെ കാണുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതിലും വലിയ അത്ഭുതമാണ്. അല്ലാഹ് പറയാം, നമ്മളിപ്പോ ഇവിടെ ഭൂമിയിൽ കുറെ കാലമല്ല ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നു അല്ലേ. സൂറത്തുർ റഹ്മാനിൽ തന്നെ അല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ? യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും മൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാത്തി വൽ അർദ് ഫൻഫുദു ലാ തൻഫുദുന ഇല്ലാ ബിസുൽത്താൻ. അത്ഭുതകരമായ വർത്താന. മനുഷ്യനെല്ലാം തുരക്കാനുള്ള എല്ലാ മെഷീനറിയും കണ്ടുപിടിച്ചു അല്ലേ. അല്ലേ, ഇപ്പൊ മുമ്പത്തെ മാതിരി അല്ലല്ലോ ഇപ്പൊ പണി ആണോ? മരക്കെന്താ കാണുക? മുമ്പൊക്കെ ആശാരിമാർ വന്ന് തുറക്കണമല്ലോ അല്ലേ. ഇപ്പോഴോ
ഇപ്പൊ ഒരു സാധനം വെച്ചാൽ കൊടുത്താൽ സ്ക്രൂ അതിനകത്ത് കയറി, ആ സ്ക്രൂ അയക്കണമെങ്കിൽ അതിന് വെച്ച് കൊടുത്താൽ എന്തായാലും ഇറങ്ങി. ഇതുപോലെ ഭൂമിക്കടിയിൽ തുരക്കണം. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ ഇത് തുളച്ചുണ്ടാക്കണം. ഇത് നമ്മളിപ്പോൾ നമ്മളുടെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ബിൽഡിംഗ് പൊളിക്കാൻ, മെഷീനറി എന്താന്ന് ഇപ്പം പേര് ഓർമ്മയില്ല, അറിയാലോ നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞാൽ മതി ഉണ്ടോ. നമ്മളുടെ എല്ലാ സാധനങ്ങളും തുളക്കാൻ പറ്റും അല്ലേ, അല്ല ചോദിക്കുകയാണ്. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തുളക്കാൻ കഴിയുമോ? ഭൂമിയുടെ അറ്റേതാണെന്ന് അറിയാർക്കും. ഇപ്പൊ നമ്മൾ വിചാരം അറിയോ, നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ടെന്നാ. ഒരു മൊബൈൽ കയ്യിൽ പിടിച്ചിങ്ങനെ, ഇപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ കുറെ ആൾക്കാർ ഈ ഷെയർ ബിസിനസ് നടത്തുകയാണ് അത്രേ, പള്ളിന്റെ മുകളിലെ നിസ്കരിക്കുന്നിടത്ത് വെക്കുക, എന്നിട്ട് അതിമ കളിക്കുക. എന്താ ചെയ്യുക? ഇവനൊക്കെ പരലോകത്ത് എങ്ങനെ എന്താക്കണം? അത്ഭുതല്ലേ. ഇതിവിടെ ക്യാമറ കാണുന്നുണ്ട്, ഒരറിയുന്നില്ല. അപ്പോ ഷെയർ മാർക്കറ്റ് എല്ലാം ഇങ്ങനെ മൊബൈലിൽ വരുമല്ലോ. മൂപ്പര മെയിൻ പടി പറ ജുമാക്ക് എന്നതിനാ സ്വസ്ഥമായിട്ട് കുത്തുന്ന ഷെയർ മാർക്കറ്റ് കളിക്കാലോ. എല്ലാം കയ്യും മോനെ കേട്ടോ, മയ്യത്താണ്ട് കൊണ്ടുപോകും. അപ്പം അറിയാം എൻ്റെ ഷെയറും മാർക്കറ്റും എൻ്റെ കുടുംബം ഇത് ഒന്നാം കൊടുത്ത എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഒരു നേരം പോലും എൻ്റെ കബറിൻ്റെ അടുത്ത് വന്നിട്ട് ഉപ്പായ അസ്സലാമു അലൈക്കും യാ അബി എന്ന് പറയാൻ, നിന്നോട് ചേർത്ത് പറയാൻ ഒരു മോനെ പോലും എനിക്ക് കിട്ടൂല. കാരണം അത്രയും ദുർവൃത്തിയാണ് ചെയ്യുന്നത് കേട്ടോ, സങ്കടമുണ്ട്. അപ്പോൾ അല്ല വെല്ലുവിളിക്കുകയാണ് മനുഷ്യനെ, എല്ലാ തലച്ചോറും കൊടുത്തിട്ട് അല്ല വെല്ലുവിളിക്കുന്നത്, അത്രേ എനിക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെ യാ മാഷറൽ ജിന്നി വലിൻസ്, മനുഷ്യ പിശാചുക്കളെ, എന്താ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ആകാശഭൂമികളുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ആകാശത്തിന്റെ അറ്റം എവിടെയാണ് ആർക്കും അറിയോ, തുളക്കാൻ കഴിയുമെങ്കിൽ നിന്നക്താൽ സമാവാത്തി വല്ലറിയോ ഫൻഫുദു, നിങ്ങളോട് തരണാട്ടെ ലാ തൻഫുദുനെ ഇല്ലാതെ സുൽത്താൻ, ആകാശമണ്ഡലങ്ങളുടെ അവസാനം വരെ പോകാൻ മനുഷ്യ നിനക്ക് കഴിയില്ല. പോയ ഒരാളുണ്ട് ഇവിടെ അല്ലേ, ഒരാൾ പോയിട്ടുണ്ട്, അതാരാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോ മിഹ്റാജിന് പോയില്ലേ, ആകാശത്ത് പോയില്ലേ, അറ്റത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ലാ തൻഫുദുനെ ഇല്ലാ ബി സുൽത്താൻ, അതിന് അല്ലാഹുവല്ലാണ്ട് കഴിയൂലാണ്. ഇതൊക്കെ എത്ര കൃത്യമാണ്. ഇന്നും ശാസ്ത്രം നിങ്ങൾക്കറിയാലോ, ഭൂമിക്കടിയിലേക്ക് തുളച്ചിട്ടുണ്ട് 11 കിലോമീറ്റർ, അപ്പോഴേക്കും മെൽട്ടായിപ്പോയി. എന്ത് ഇതിന് തുളക്കുന്ന മെഷീനെ ഉരുകിപ്പോയി, കാരണം ഭൂമിക്കടിയിൽ എന്താ ഉള്ളത് അറിയില്ലേ, ലാവ അല്ലേ. അത്ഭുതമാണ് കൂട്ടരെ, അള്ളാഹുവിന്റെ ഭൂമി. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയുണ്ട്, വിചാരണയുണ്ട്, അന്ത്യദിനമുണ്ട്, പരലോകമുണ്ട് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ നമുക്ക് തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാവമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞു പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹു അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മനഃശാന്തി നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വ്യവഹാരങ്ങളിലും നിത്യത്തൊഴിലുകളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനൊത്ത് നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരു കാര്യവും കൂടി നിങ്ങളുടെ കയ്യിൽ ഉണർത്തുകയാണ്, ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി നമുക്ക് ഇതുപോലെ തുടരാം എന്നാണ് വിചാരിക്കുന്നത്, ആഫിയത്തല്ല തന്നാൽ അല്ലേ. ഇനി ഞാനും നിങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറ, സൂറത്ത് മുൽക്ക് തബാറക്ക അല്ലേ, ആ സൂറയിൽ അല്ല പറഞ്ഞൊരായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അവലം നിറവ് ഇല തേർ, പക്ഷികളെ കണ്ടിട്ടില്ലേ, മനുഷ്യരോടല്ല ചോദിക്കുക, അവലം നിറവ് ഇല തേർ ഈ ഫൗക്കവും അവരുടെ മുകളിലൂടെ പറന്നു പോകുന്നു, അവരുടെ മുകളിലൂടെ നമ്മളുടെ മുകളിലൂടെ തലക്ക് മുകളിലൂടെയാണ് പക്ഷികൾ പറക്കുന്നത്. അതെങ്ങനെ, സാഫാത്തിൻ, അത് ചിറക് വിടർത്തി, ചിറക് വിടർത്തിയാൽ
അതിനെന്ത് ചെയ്യാൻ കഴിയും? സ്പേസിൽ നിൽക്കാൻ കഴിയും പക്ഷികൾക്ക്. അത് കണ്ടിട്ടില്ലേ? അവലം എറോ ഇലത്തൈരി ഫൗക്കഹും സാഫാത്തും വയക്കുമിന കൂട്ടിപ്പിടിക്കുകയും കൂട്ടിപ്പിടിക്കുകയും വിടർത്തുകയും കൂട്ടിപ്പിടിക്കുകയും വിടർത്തുകയും ചെയ്താൽ അതിന് പറക്കാൻ കഴിയും. ആ കഴിവ് കൊടുത്തതല്ല ആ പക്ഷിക്ക്, നമുക്കൊന്നുമില്ല. നമ്മൾ കൂട്ടിയാലും പിടിച്ചാലും അങ്ങോട്ട് പറക്കൂല, പറക്കുമോ? പക്ഷെ നമ്മൾ പറക്കാൻ വേറെ വയ്യ ഉണ്ടായി തന്നു അല്ലേ അല്ല. അപ്പം വയക്കുമില്ല എന്നിട്ട് അല്ല പറഞ്ഞ വാക്കിട്ടുള്ളത്, മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ, കാരുണ്യകൾ മാത്രമാണ് ആ പക്ഷികളെ ഈ സ്പേസിൽ പിടിച്ചു നിർത്തിയത്. സ്പേസിൽ അതിനെ പിടിച്ചു നിർത്തിയത് ആരാണ്? റഹ്മാൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യം ആർക്കാണ് വേണ്ടത്? ജീവനുള്ളവർ അല്ലേ? ജീവനില്ലാത്തവർക്ക് കാരുണ്യം വേണ്ടല്ലോ. അതുകൊണ്ടാണ് അല്ല മാ യുംസിക്കുന്ന ഇല്ല റഹ്മാൻ എന്നിട്ട് പറയാം അല്ല, ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അള്ളാഹു എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലെ മൈക്രോ പോയിന്റ് കാര്യങ്ങളെ പോലും അള്ളാഹു കാണുന്നുണ്ട്. നമ്മളുടെ ഒരു കാര്യമല്ല, മൈക്രോ പോയിന്റ് കാര്യങ്ങൾ പോലും ബസീർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഇനി നിങ്ങൾ നമ്മൾ പറക്കുന്ന 40,000 45,000 60,000 65,000 ഫീറ്റ് ഉയരത്തിൽ പറക്കുന്ന നമ്മളെ പ്ലെയിൻ, അതേക്കുറിച്ച് കുറയാൻ പറഞ്ഞു സൂറത്തുൻ നഹ്ൽ അല്ലേ? എന്താ പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ. അല്ല പറയാം, അലം വേറോ ഇല തേർ, അവർ തേറിലേക്ക് നോക്കിയില്ലേ പറന്നു പോകുന്ന തായറുകാരെന്താ? പ്ലെയിൻ, ഫ്ലൈറ്റ് അല്ലേ? അപ്പോ പക്ഷികൾ മാത്രമല്ല പറന്നു പോകുന്നത് കണ്ടില്ലേ? മുസഹറാത്തിൻ ഫി ജവ്വിൽ സമാൽ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ റഡാറുകളിലൂടെ നമ്മൾ നിയന്ത്രിക്കുന്നല്ലേ. ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്നതിനാ റഡാറല്ലേ? റഡാറിലൂടെ അതാണല്ലോ പറഞ്ഞത്, മുസഹറാത്ത് തസ്ഹീർ ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ. അതിന് കൺട്രോൾ നഷ്ടപ്പെട്ടാൽ ലാൻഡ് ചെയ്യാൻ കഴിയാ? കയ്യോ പ്ലെയിനിൽ കയറണമെന്ന് കൂടി അറിയില്ല, ഇങ്ങനെ റഡാറിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ അള്ളാഹാണ് അത് നിയന്ത്രിക്കുന്നത്. 100, 300, 400 യാത്രക്കാരെയും കൊണ്ട് പക്ഷികൾ ഉണ്ടാക്കിയ കമ്പിയും അലൂമിനിയം അല്ല, മറ്റു ലോഹങ്ങളും അല്ല, ആണോ പ്ലെയിനോ? പക്ഷികൾ മാംസ അല്ലേ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പമ്പ് ചെയ്ത നമ്മളെ 8,000 ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്ത നമ്മളുടെ ഹാർട്ട് മാംസകഷ്ണമാണ് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 100-300 ആളുകളെയും കൊണ്ട് പ്ലെയിൻ പൊന്തിപ്പോവുകയാണ്. അങ്ങനെ പൊന്തിപ്പോകുന്നതിനെ പറ്റി അല്ല പറയാം, മായും സിക്കുഹുന്ന ഇല്ലല്ല, അതിനെ പിടിച്ചു നിർത്തിയത് അള്ളയാണ്. നേരത്തെ പറഞ്ഞ ഇല്ല റഹ്മാൻ, ആ ഈ പക്ഷികളെ പിടിച്ചു നിർത്തിയത് റഹ്മാൻ. ഈ പ്ലെയിനെയും ഈ അതിനകത്തുള്ള മനുഷ്യരെയും പിടിച്ചു നിർത്തിയത് ഇല്ലല്ല അല്ല. ഉണ്ടോ? രണ്ടും ശ്രദ്ധിക്കണം, ഒന്ന് സൂറത്ത് നഹ്ലിലായത്താണ്, ഒന്ന് സൂറത്ത് മുൽക്ക് അല്ലേ. ഓക്കെ, അവിടെയും അല്ലാഹു പറഞ്ഞ വാക്കുകൾ, ഇന്ന ഫി ദാലിക ലായാത്തിൻ ലിഖൗമിൻ യുഅ്മിനൂൻ, അള്ളാഹുവിന്റെ പരലോകം അള്ളാഹിനെക്കുറിച്ചും അള്ളാഹിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അള്ളാഹിന്റെ വിചാരണയെക്കുറിച്ചും അള്ളാഹിന്റെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ വിശ്വസിക്കാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. അള്ളാഹിന്റെ മറുപടിയാണ്, ചിന്തിക്കുക. ചിന്തിക്കുന്നവരോട് അള്ളാഹു സംസാരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ചിന്തിച്ച് അള്ളാഹു തന്ന ബുദ്ധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ആഹറം നേടിയെടുക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹം റഹീമായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ബന്ധുമിത്താദികൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.